മിക്ക സബ്സ്റ്റൻസും എക്സ്പാൻഡ് ചെയ്യും. ഇപ്പോൾ സോളിഡിലെ ഒരു ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു കുപ്പി, അപ്പോൾ കുപ്പിയിൽ അടപ്പ് ടൈറ്റായിട്ട് തുറക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ അടപ്പ് നമ്മൾ ചൂടുവെള്ളത്തിൽ വെക്കും. അപ്പോൾ ചൂടാകുമ്പോൾ ഇതിൻ്റെ പിരി ലൂസാവും, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തുറക്കി നടക്കാം. അപ്പോൾ ഇത് ചൂട് വെക്കുമ്പോൾ ഈ ഈ അടപ്പ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്, അങ്ങനെയാണ് ലൂസാവുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു തെർമോമീറ്ററിലൊക്കെ നമുക്ക് കാണാം, മെർക്കുറി വരും, മെർക്കുറി ചൂടാവുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ ലെവൽ വരുന്നു. അതുപോലെ ഇപ്പോൾ ഗ്യാസസിൻ്റെ ഒരു ഉദാഹരണമാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബലൂണ്, ഈ ബലൂണ് നമ്മൾ ചൂടത്ത് വെച്ചാൽ ഇത് വീർക്കും, പക്ഷെ അതേസമയം തണുത്ത വെള്ളത്തിൽ വെച്ചാൽ ഇത് ചുരുങ്ങും, കാരണം അതിലത്തെ എയർ കോൺട്രാക്റ്റിയാണ്. അപ്പോൾ തെർമലായിട്ടുള്ള ചൂട് കൊടുക്കുമ്പോൾ ഇത് വസ്തുക്കളൊക്കെ എക്സ്പാൻഡ് ചെയ്യും. സാധാരണ ചൂട് കുറവാണെങ്കിൽ അത് ഷ്രിങ്ക് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ ചൂട് കൊടുക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുക. അപ്പോൾ ഫ്രാക്ഷണൽ നമുക്ക് പലതരത്തിലെ തെർമൽ എക്സ്പാൻഷൻ പറയാം. ഇപ്പോൾ ഒരു റോഡ്, അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യണത് അതിന് നമ്മൾ ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയാം. അതുപോലെ ഒരു ഏരിയ, ഒരു പ്ലേറ്റ്, അതിൻ്റെ ഏരിയ എക്സ്പാൻഡ് ചെയ്യണതിനെ നമുക്ക് ഏരിയ എക്സ്പാൻഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ വോളിയം ചേഞ്ച് ചെയ്യണതിനെ വോളിയം എക്സ്പാൻഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ഇപ്പോൾ ഫ്രാക്ഷൻ, ഇപ്പോൾ ലീനിയർ എക്സ്പാൻഷൻ അതായത് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത്, അത് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൻ്റെ പ്രൊപ്പോർഷനാണ്, ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ പ്രൊപ്പോർഷനാണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുകയാണെങ്കിൽ കൂടുതൽ ഫ്രാക്ഷണൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ എക്സ്പെരിമെൻ്റ് വഴി നമുക്ക് മനസ്സിലായിട്ട് ഇത് ഇങ്ങനെ അയർലി പ്രൊപ്പോർഷനാണെന്ന്. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് നമ്മളിവിടെ തിരിക്കുന്നത്, ആൽഫ വൺ, അതായത് ആൽഫ എല്ലിൽ നിന്നെടുക്കാം. അത് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കൂടുതലൊരു വസ്തുവിനാണെങ്കിൽ ചെറിയൊരു ടെമ്പറേച്ചർ ഡിഫറൻസിന് പോലും കൂടുതൽ ലീനിയർ മറ്റേ ചേഞ്ച് ഉണ്ടാവും, അതിൻ്റെ ലെങ്ത്തിന് ലീനിയർ എക്സ്പാൻഷൻ കൂടുതൽ ലീനിയർ എക്സ്പാൻഷൻ സംഭവിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കോപ്പർ എന്ന് പറയുന്നത് ഗ്ലാസിനേക്കാളും ഏകദേശം 5 ഇരട്ടിയോളം സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ്, രണ്ടിനും കോപ്പറിനും ഗ്ലാസിനും സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ കോപ്പർ ഗ്ലാസിനേക്കാൾ 5 ഇരട്ടി വലുതും. അപ്പോൾ കോപ്പറിന് ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കൂടുതലാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ സാധാരണ മെറ്റൽസിനൊക്കെ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ ഏരിയ എക്സ്പാൻഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമുക്ക് ഏരിയ എക്സ്പാൻഷൻ ഇതുപോലെ തന്നെയാണ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രാക്ഷൻ ചേഞ്ചിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഇൻ ടു ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. പക്ഷേ ഇത് ഈ ആൽഫ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് അല്ല. അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആദ്യം അതിങ്ങനെ പോയിട്ട് പിന്നെ ഹൈ ടെമ്പറേച്ചറിൽ മാത്രമാണ് ഇത് കോൺസ്റ്റൻ്റ്. ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിലൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ സാധാരണ ടെമ്പറേച്ചറിൽ അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ തന്നെ ഈ ആൽഫ കൂടുന്നുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പെൻഷൻ. ഇപ്പോൾ ആൽക്കഹോളിൻ്റെ എന്ന് പറയുന്നത് മെർക്കുറിനേക്കാളും കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പെൻഷൻ കൂടുതലാണ്. അപ്പോൾ വോളിയം എക്സ്പെൻഷൻ എന്താണ്, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പെൻഷൻ ഇൻ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ മെറ്റീരിയൽസിൻ്റെ, ഒരു മെറ്റീരിയൽസിനും ഈ കോഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും വോളിയം എക്സ്പാൻഷനും ഏരിയ എക്സ്പാൻഷനും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലീനിയർ എക്സ്പാൻഷനും വോളിയം എക്സ്പാൻഷനും ഏരിയ എക്സ്പാൻഷൻ്റെയും ആ കോഫിഷ്യൻസ് തമ്മിൽ ഒരു സിമ്പിളായിട്ടുള്ള റിലേഷൻ ഉണ്ട്, അതാണ് നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണിത്. ഇപ്പോൾ നമുക്ക് ആദ്യം ഏരിയ എക്സ്പാൻഷൻ തന്നെ ഡെറൈവ് ചെയ്യാം. അപ്പോൾ ഒരു ക്യൂബ്, എൽ സൈഡ് എൽ ലെങ്ത് ഉള്ള ഒരു ക്യൂബ്, ഇത് നമ്മൾ ചൂടാക്കിയപ്പോൾ അതിൻ്റെ ഏരിയ കൂടി, അപ്പോൾ ഇങ്ങനെ കൂടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ വോളിയം എന്ന് ഏരിയ എന്ന് പറയുന്നത് എൽ സ്ക്വയർ, എൽ സ്ക്വയറാണ് ആ ഇനീഷ്യൽ ഏരിയ. അത് നമ്മൾ ചൂടാക്കിയപ്പോൾ എത്ര ചേഞ്ച്, അല്ല എത്ര ഏരിയ എത്ര കൂടി, അത് എൽ പ്ലസ് ഇപ്പോൾ ഇവിടെ ഡെൽറ്റ എല്ല് ലെങ്ത് കൂടി ആയിരിക്കാം. ഓക്കെ, ഇവിടെ ഡെൽറ്റ എല്ല് രണ്ട് പകുതി ലെങ്ത് കൂടി. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ, ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് അല്ല, ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഈ ഉണ്ട ഈ മാർക്കറായിട്ടുള്ള പോർഷനാണ് ഉണ്ട ഈ പോർഷൻ. ഞാനിപ്പോൾ പച്ച കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോർഷനാണ്, നോക്കൂ അവിടെ അതാണ് ചേഞ്ച് ഇൻ ഏരിയ.
അതെത്രയാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, ഈ സൈഡ് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ആണ്, ഈ സൈഡ് എന്ന് പറയുന്നത് എൽ ആണ്. അതുപോലെ ഇവിടെയും ഈ സൈഡ് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ആണ്, ഈ സൈഡ് എന്ന് പറയുന്നത് എൽ ആണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എൽ ഡെൽറ്റ എൽ. അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, അത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ടു എൽ പ്ലസ് എൽ ഇൻറ്റു ഡെൽറ്റ എൽ. നമ്മളൊരു കാര്യം വിട്ടു, ഇടയിൽ ഈ സ്ക്വയർ ഉണ്ട്, ഈ സ്ക്വയറിൻ്റെ സൈഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഡെൽറ്റ എൽ, ഈ ഭാഗം ഡെൽറ്റ എൽ. അപ്പോൾ ഡെൽറ്റ എൽ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എല്ലിനേക്കാളും വളരെ സ്മോൾ ആയതുകൊണ്ട് നമുക്ക് ഇത് ഡെൽറ്റ എൽ സ്ക്വയർ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും, നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ടു എൽ ഡെൽറ്റ എൽ ആണ് ചേഞ്ചിൻ ഏരിയ. അപ്പോൾ ഫ്രാക്ഷണൽ ചേഞ്ചിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൽറ്റ എ ബൈ എ എന്ന് പറയുന്നത് ഒറിജിനൽ ഈ ടു എൽ ഡെൽറ്റ എൽ, അതായത് ചേഞ്ചിൻ ഏരിയ ഡിവൈഡ് ബൈ ഒറിജിനൽ ഏരിയ. ഒറിജിനൽ ഏരിയ എന്തായിരുന്നു, എൽ സ്ക്വയർ ആയിരുന്നു. എവിടെ പോയത് നോക്കുകയാണെങ്കിൽ, ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഒറിജിനൽ ഏരിയ എന്ന് പറയുന്നത് എൽ സ്ക്വയർ ആണ്. അപ്പോൾ ടു എൽ ഡെൽറ്റ എൽ ബൈ ഒരു മിനിറ്റ് ടു എൽ ഡെൽറ്റ എൽ ബൈ എൽ സ്ക്വയർ. അപ്പോൾ മുകളിലത്തെ എല്ലും താഴത്തെ ഒരു എല്ലും മനസ്സിലാവും. അപ്പോൾ ടു ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്ന് വരും. ഓക്കെ, ഈ ഡെൽറ്റ എ ബൈ എ എന്ന് പറയുന്നത് നമ്മുടെ അവിടെ കേട്ടിട്ടുണ്ട്. അതായത് അത് എന്ന് പറയുന്നത് കോയഫിഷ്യൻ്റ് ഓഫ് ലീനിയർ മറ്റേ ഏരിയ എക്സ്പാൻഷൻ, കോയഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഈ ഡെൽറ്റ എ ബൈ ലീനിയർ ചേഞ്ച് അല്ല ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഏരിയ. അതുപോലെ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുന്നത് ലീനിയർ കോയഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഡെൽറ്റ ടി രണ്ടെങ്കിലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, അപ്പോൾ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ അല്ല കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രാക്ഷൻ എന്താ പറയുക ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടു ഇൻറ്റു കോയഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ഡൈമെൻഷൻ ഒന്ന് കൂടുമ്പോൾ ആ കോയഫിഷ്യൻറ്റും ഒന്ന് കൂടും, അത് ഒന്ന് ഒന്ന് എന്ന് പറയുന്നത് രണ്ടാവും. അതുപോലെ വോളിയം ആയിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ട്. വോളിയം നമുക്ക് നേരത്തെ പോലെ വരച്ച് കാണിക്കാൻ സിമ്പിളല്ല, പക്ഷെ നമുക്ക് നേരത്തെ സ്റ്റെപ്പ് തന്നെ ഇതിലും എടുക്കാം. അതായത് തുടക്കത്തിലെ ഇതിന് എൽ എന്ന് പറയുന്ന ഒരു എൽ എന്ന് പറയുന്ന ലെങ്ത്തുള്ള ഒരു ക്യൂബാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചൂടാകുമ്പോൾ ഇതിൽ ചേഞ്ച് ചെയ്യുന്നത് ഡെൽറ്റ എൽ. വെളുത്തേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചേഞ്ചാണ്, അത് ഡെൽറ്റ എൽ. അപ്പോൾ ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് എൽ ക്യൂബാണ് തുടക്കത്തിലെ വോളിയം. അപ്പോൾ മറ്റേ അത് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന വോളിയം എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ എൽ കൂടുമ്പോൾ ഉള്ള വോളിയം എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ ക്യൂബ് ആയിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, എൽ ക്യൂബ് പ്ലസ് ത്രീ ഇൻറ്റു എൽ സ്ക്വയർ ഡെൽ സ്ക്വയർ ഡെൽറ്റ എൽ പ്ലസ് ത്രീ ഇൻറ്റു ഡെൽറ്റ എൽ സ്ക്വയർ ഇൻറ്റു എൽ പ്ലസ് ഡെൽറ്റ എൽ ക്യൂബ്. ഈ ഡെൽറ്റ എൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെൽറ്റ എൽ വളരെ ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് ഈ ഡെൽറ്റ എൽ ക്യൂബ് നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പോൾ പിന്നെ നമ്മളിവിടെ നോക്കി ഡെൽറ്റ എൽ സ്ക്വയറും അതിൻ്റെ മൾട്ടിപ്പിൾ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളത് എൽ ക്യൂബ് പ്ലസ് ത്രീ എൽ സ്ക്വയർ ഡെൽറ്റ എൽ. ഓക്കെ, ഇതാണ് പുതിയ വോളിയം. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് പഴയ വോളിയം മൈനസ് പുതിയ വോളിയം. ഇത് പുതിയ വോളിയം മൈനസ് പഴയ വോളിയം. പഴയ വോളിയം എന്ന് പറയുന്നത് എൽ ക്യൂബ്. എൽ ക്യൂബിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ എൽ ക്യൂബും ഈ എൽ ക്യൂബും ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ ബാക്കിയുള്ളത് ത്രീ എൽ സ്ക്വയർ ഡെൽറ്റ എൽ. അപ്പോൾ ഇതാണ് ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം, അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വോളിയം ഡിവൈഡ് ചെയ്യാം. വോളിയം എന്ന് പറയുന്നത് എൽ ക്യൂബാണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സ്ക്വയർ പോവും, ഇവിടുത്തെ രണ്ട് എൽ പോവും. അപ്പോൾ ത്രീ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ, അതായത് കോയഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ത്രീ ടൈംസ് കോയഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. പ്രൂവ്ഡ്, ക്യു ഇ ഡി.